മോശം പറയിക്കാൻ പാടില്ലല്ലോ. പാടില്ലോ ആശാൻ ഇരിക്കുന്ന. എങ്ങനെയാണ് ഇപ്പം ആളുകള് ഫോണൊക്കെ വിളിച്ചിട്ട് പറയുന്നത്? ഫോൺ വെക്കാൻ പറ്റില്ല, ഫോൺ വെക്കാൻ പറ്റില്ല. കോളുകൾ വരുന്നുണ്ട് ഒരുപാട്. എല്ലാരും ഹാപ്പിയാണ്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റി എല്ലാരും പറയാനുണ്ട്. കാരണം ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, കുറച്ച് കുറച്ചാണ് പ്രതീക്ഷിച്ചത്. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത് കുറച്ച് റിസൾട്ട് നല്ലോണം പണിയെടുത്തതിന്റെ റിസൾട്ട്. അതുപോലെ തീർച്ചയായിട്ടും പണിയെടുത്തതിന്റെ റിസൾട്ട് ഉണ്ട്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എത്താൻ ഞാനെത്തുന്നത്, എനിക്ക് രാഹുലേട്ടൻ വിളിച്ച ഒരു ദിവസം അപ്പോ ഞാൻ പോയി മീറ്റ് ചെയ്തു. ആ ടൈമില് ഇവർ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഡെമോസ് എടുത്തു. അതുപോലെ ഞാനും എൻ്റെ ഡെമോ കൊടുത്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഹുലേട്ടൻ വിളിച്ച് പരിപാടി തുടങ്ങി പോകാൻ പറഞ്ഞു. നമ്മുടെ ഇതിലെ മൂന്നാമത്തെ സോങ് ഉണ്ട് ജൂബ് ബോക്സിൽ, ആദിത്യനില്ലാതെ എന്ന് പറഞ്ഞ സോങ്. അതായിരുന്നു ഞാൻ ആദ്യം അയച്ച. അതിൻ്റെ അകത്ത് വോക്കലില്ലാതെ ബാക്കി എല്ലാ എലമെൻസും വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഡെമോ അയച്ചത്. അതിൻ്റെ മേലെ പിന്നെ അത് വർക്കായപ്പോൾ പിന്നെ നമ്മൾ ആ ട്രാക്കുകൾ വെച്ചിട്ട് അതിൻ്റെ മേലെ മെലഡി ഉണ്ടാക്കി അത് പാട്ടാക്കി മാറ്റി. ആയിരുന്നു ഇന്നായിരുന്നു ആദ്യമായിട്ടാണോ ഇൻഡിപെൻഡന്റ് ആയിട്ട്? അല്ല, എന്റെ മൂന്നാമത്തെ. അല്ല, ഈ ഇത്ര വലിയൊരു സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമ്പോ ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, ഭയം ഉണ്ടായില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വലിയ പരിപാടിയാണ് ചെയ്യുന്നതെന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും പേടി ഉണ്ടായില്ല. കാരണം ഇവരെല്ലാരും അറിയാം, കട്ടക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അങ്ങനെ പേടി ഉണ്ടായില്ല. അല്ല, ഇത്രമൊരു സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഇല്ല, കിട്ടിയപ്പോ ഞാൻ ഭയങ്കര രാഹുലേട്ടൻ, ഞാൻ മറ്റേ പൂജയുടെ അന്ന് ആയിട്ടും എനിക്ക് പൂജയുടെ അന്ന് ഞാൻ ഒരു ഫോട്ടോ മറ്റേ ഇത് ക്ലാബ് ബോർഡ് പിടിച്ച ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ പരിപാടി എന്തെങ്കിലാണ്, അറിയില്ല എപ്പോ വേണേലും എന്താണ് സംഭവിക്കല. അപ്പൊ അന്നാണ് ഞാൻ ഓക്കെ, അന്ന് ഉറപ്പിച്ച് അന്നാലും പേടിയായിരുന്നു. ഇപ്പോഴത്തോട് പോവും, എങ്ങനെ മാറ്റുമോ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ രാഹുലുമായിട്ടൊക്കെ? ഉറപ്പായിട്ടും രാഹുലേട്ടനായിട്ട് എപ്പോഴും സംസാരിക്കും ഞങ്ങൾ. ഞാൻ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു മിക്ക വളരെ കുറച്ച് സമയത്ത്. എല്ലാ ലൊക്കേഷനിലും ഞാൻ ഇടക്കിടക്ക് പോകും. അവിടെ പോയി ഫുട്ടേജ് കാണും, ഇവരെ അഭിനയിക്കുന്നത് കാണും, എല്ലാവരുമായിട്ട് സംസാരിക്കും. അപ്പം നമ്മൾ ഇതിലോട്ടാവും കുറച്ചുകൂടെ, നമ്മൾ കഥയിലോട്ടും വിഷ്വലൊക്കെ കാണുമ്പോഴും. പിന്നെ ഞാനും ജയദേവേട്ടനും എപ്പോഴും വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത്. കാരണം ഭയങ്കര രസമായിട്ട് രണ്ടും കറക്റ്റായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട്, സൗണ്ട് കേൾപ്പിക്കാനും മ്യൂസിക് കറക്റ്റായിട്ട് വെക്കാനും. അല്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് സ്പേസ് കറക്റ്റായിട്ടുണ്ട്. ഈ നിങ്ങൾ ഇപ്പം കുറേ ആയി, പക്ഷേ ഇത്തരം ഒരു സിനിമകൾ, ഇങ്ങനത്തെ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് വേറെ അല്ലേ? ഷൂർലി റിസ്ക് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സോ കോൾഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ എൻ്റെ റിലീസ് ചെയ്ത പടം പ്രീസ്റ്റ് ആയിരുന്നു. ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ ഹൊറർ പടങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൊറർ സിനിമകളാണ്. അപ്പോൾ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ സൗണ്ടുകൾ നമുക്ക് അറിയാം, കുറേ സൗണ്ടുകൾ നമുക്ക് ഒന്നും അറിയില്ല. ആ സിനിമയിൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത കുറേ സൗണ്ടുകളുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കും? അതുപോലെ ക്രിസ്റ്റോ പറഞ്ഞ പോലെ എവിടെയാണ് സൗണ്ട് കൊണ്ട് കഥ പറയേണ്ടത്, എവിടെയാണ് മ്യൂസിക് കൊണ്ട് കഥ പറയേണ്ടത്. അതിൽ എന്താ പറയുന്ന ഡയറക്ടറും കൂടിയുണ്ട്, ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്റ്റോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അയക്കും, അത് ഞങ്ങൾ ചെയ്ത് അയാൾക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലി എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതൊക്കെ വളരെ കറക്റ്റായിട്ട് പോയ കാരണം ക്ലാഷുകളൊന്നുമില്ല. ആക്ച്വലി ഞങ്ങൾ മിക്സ് സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ക്ലിയർ ആയിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത്. വളരെ കറക്റ്റായിട്ടാണ് അവിടെ എത്തിയത് ആ ഒരു പൊസിഷനിൽ. ഇതിലൊരു ചലഞ്ച് എന്തായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു ഇതിൽ ചലഞ്ച് വരുന്ന ഒരു ഭാഗം ഏതായിരുന്നു? ഈ സിനിമയുടെ ചലഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എവിടെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊരു ചലഞ്ചാണ്. നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് ഇതാണോ ഓക്കെ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് നമ്മുടെ. അതായത് ഇപ്പോൾ ചില സൗണ്ടുകൾ അത് നമുക്കൊന്നും അറിയില്ല, ഈ സൗണ്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത സൗണ്ടുകളാണിത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പല ഓപ്ഷൻ ഉണ്ടാക്കി, ഈ ഓപ്ഷൻ ഉണ്ടാക്കി, ആ ഓപ്ഷൻ ഉണ്ടാക്കി, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ടാക്കി, ഇതും നല്ലതാണ് അതും നല്ലതാണ്. അപ്പോൾ ഏത് വെക്കുമെന്നുള്ളൊരു സംഭവം ഉണ്ട് പലപ്പോഴും, അത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ്. കാരണം ഇത് കണ്ടിന്യൂസ് ഇത് ആക്ച്വലി വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇത്തിരി ഒരു ടൈം ഇതെന്താ പറയുക ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്തിരി ഒന്ന് ഓടിച്ചിട്ട് പണിച്ചിട്ടുണ്ടാവും. അത് വെച്ചാൽ ഞാൻ നവംബർ 18 ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പടം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജൂണിൽ തൊട്ട് ഈ പടത്തിലുണ്ട്, പക്ഷെ നവംബറിലാണ് എനിക്ക് ഈ മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ കിട്ടി അത് തുടങ്ങി വർക്ക് ചെയ്ത് വരുമ്പോൾ
ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്നത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഏതാണ് ആ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അതായത് സൗണ്ടിന്റെ ഒരു ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞ് കേൾക്കുമ്പോഴാണ് കുറേ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുക. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനുള്ള സമയം ഉണ്ടോയെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. അതായത് സമയത്തിനെതിരെയുള്ള ഒരു ചെറിയൊരു ഓട്ടുണ്ടായിരുന്നു, പക്ഷെ അതേസമയം തന്നെ എന്ത് വെക്കണം എന്ത് വെക്കേണ്ട എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, കുത്തി നിറക്കണമെങ്കിൽ കുത്തി നിറയ്ക്കാം, പക്ഷെ അത് വേണ്ട, അത് എന്താണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതിന് ഒരു ഡയറക്ടോറിയലായിട്ടും എപ്പോഴും നമുക്കൊരു സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈവൻ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അതിൽ പലതരം പ്രാണികളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് സ്ക്രിപ്റ്റിൽ ഇൻഡിക്കേഷൻസ് ഒരുപാടുണ്ട്. അതായത് ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഇൻഡിക്കേഷൻ ഉണ്ട്. മൂങ്ങയുടെ സൗണ്ട് കേൾക്കുന്നു, അതായത് പലതരം പ്രാണികളുടെ ശബ്ദം കേൾക്കുന്നു, മുകളിലൂടെ എന്തോ പോകുന്ന സൗണ്ട് കേൾക്കുന്നു, അതൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അത് ആ സ്ക്രീനിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ കേൾപ്പിക്കുന്നുള്ള വേറെ കാര്യം. അല്ല, അത് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് നമുക്ക് ആ അടുക്കളയിലെ ഭാഗത്തൊക്കെ കുറേ ശബ്ദങ്ങളുണ്ടല്ലോ, നമ്മൾ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ മുകളിലൊരു ശബ്ദം വരുന്നു. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് സ്ക്രിപ്റ്റില്. എഴുതി വെച്ച ഒരു ലൈനൊക്കെയാണ്. ഇപ്പൊ അതിലൊരു ഡയലോഗ് ഉണ്ട്, ഒരു ഒരു മാവ് പോലും പൂക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സാധ്യത. മാവ് പോലും പൂക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥലം എന്തായിരിക്കും, എത്ര ഡെഡ്ലി ആണത്, അതായത് അവിടെ ഒരു ജീവനില്ല, അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ആദ്യത്തെ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ് ശരിക്കും നമ്മളൊരു മനോഹരമായ ഒരു കിളി എന്തെങ്കിലും കേൾക്കുന്നത്. അതുവരെ നമ്മളിതൊന്നും കേൾക്കുന്നില്ല. പിന്നെ ഇതിന്റെ പേര് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉണ്ട് ഇതില്. എൻ്റെ മാത്രമായിട്ടുള്ളൊരു സൃഷ്ടിയൊന്നും അല്ല, ഇപ്പം എൻ്റെ കൂടെയുള്ള രണ്ട് സൗണ്ട് എഡിറ്റേഴ്സിൻ്റെ പ്രേമും ഷമീറും, അവരുടെ ഇൻപുട്ട് ഭയങ്കര കൂടുതലാണ്, അവരൊരുപാട് സാധനം ചെയ്തു. അതുപോലെ എൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്ത പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള ജ്യോതിഷിനെ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ജ്യോതിഷ എന്താണ് ഇതിൽ കേൾക്കുന്നത്? ഞാൻ ഒരു വട്ടം ജ്യോതിഷനോട് ചോദിച്ചു. ആ ജ്യോതിഷനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ചെടി ഞാൻ ജ്യോതിഷമായിട്ട് രണ്ട് മൂന്ന് പടം വർക്ക് ചെയ്യുന്നുണ്ട്, കുമ്പളങ്ങിനേച്ച്, അണ്ടോട് കുഞ്ഞപ്പൻ, ഇതരുത്. അപ്പോൾ ജ്യോതിഷനോട് പറഞ്ഞത്, ചെടി ഞാനിവിടെ കേൾക്കുന്നത് ഒരുപാട് കാറ്റ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ കാറ്റ് കേൾക്കുന്നു നിങ്ങൾ പറഞ്ഞു? പണ്ടത്തെ ഒരു ആർക്കിടെക്ചറിൽ സൂത്രോട്ടകൾ ഉണ്ട്, അതായത് കാറ്റ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നേർരേഖയിലൂടെ കാറ്റ് വീണ്ടും ഉള്ളിൽ നിൽക്കരുത്, പോകണം, അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ നാലുകെട്ടിൻ്റെ എട്ടുകെട്ടിൻ്റെ. അപ്പം ഈ കാറ്റുകൾ ഒരു ഇമ്പോർട്ടൻ്റ് ഫീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമയിൽ ആ ഒരു സജഷൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഞാനതിൽ ഒരുപാട് കാറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സൈലൻസിൽ നമുക്ക് കേൾക്കുന്ന കാറ്റാണ്, പല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കേൾക്കാം. അങ്ങനെ ഞാൻ പറയുന്ന വെച്ചാൽ ഒരു ഒരാളുടെ ഒറ്റ ഒരു തോട്ട് പ്രോസസ്സ് അല്ല, ഒരുപാട് തോട്ട് പ്രോസസ്സും പല ആളുകളുടെ സജഷൻസും പല ഇൻപുട്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഒരു ഇതായിട്ട് നിൽക്കുന്നത്. കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അതെ അതെ, അപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. പത്രസമ്മേളനത്തിൽ വെച്ച് മമ്മൂക്ക ഇങ്ങനെ ആരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നു, അപ്പൊ മമ്മൂക്കയാണ് പരിചയപ്പെടുന്നത് അല്ലേ? അതൊരു വലിയ ഒരു സന്തോഷം തന്ന ഒരു മുഹൂർത്തം അല്ലേ? ഉറപ്പായിട്ടും.